ഇപ്പോൾ ഏകദേശം 7-ൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് വലിയ പ്രശ്നം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ ചെടിച്ചട്ടിയിൽ എപ്പോഴും ഉള്ള ചാരത്തിൻ്റെ കൂടെ മറ്റ് വളങ്ങളൊന്നും അതിൻ്റെ കൂടെ ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം വളർന്നു വരികയാണ്. അതെല്ലാം ഇപ്പോൾ പൂവിട്ട് കായാകാനുള്ള സമയമായി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചാരം കൊണ്ട് നല്ല ഒരു വളവും ചാരത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും ചാരം ഇടണ്ടാത്ത ചെടികൾ അല്ല പച്ചക്കറികൾ ഏതൊക്കെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കാ പിടിക്കാനായിട്ട് ചാരം നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുമുമ്പ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാരം എന്ന് പറയുന്നത്. നമ്മുടെ പണ്ട് കാലം മുതൽ ചാരം പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും മുൻപ് ഗ്യാസൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീടുകളിലെ അടുപ്പിൽ നിന്നൊക്കെ ഒത്തിരി ചാരം കിട്ടുകയും അതെല്ലാം നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുകയും വലിയ കീടശല്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് പച്ചക്കറികൾ നന്നായിട്ട് വളർത്തിക്കൊണ്ടിരുന്നതുമാണ്. ഇപ്പോഴാണ് ഈ ചാരത്തിൻ്റെയൊക്കെ നമുക്ക് ദൗർലഭ്യം ഉണ്ടാകുന്നതും ചാരം കൂടുതൽ ഉപയോഗിക്കാതെ വരുന്നതൊക്കെ. അപ്പോൾ ഈ ചാരം നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ചാരത്തിൽ NPK റേഷ്യോ എന്ന് പറയുന്നത് 0:1:3 എന്നുള്ളതാണ്. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്ന് പറയുന്നത് 0:1:3 ആണ്. ആ പൊട്ടാസ്യമാണ് ചാരത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഈ ചാരം നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാകാനും കായകൾ ഉണ്ടാകാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഇതിൻ്റെ ചെറുപ്രായത്തിലിടാൻ പാടില്ല. അത് പൂ വരുന്ന സമയം നോക്കി വേണം നമ്മൾ ഈ ചാരം ഇടാനായിട്ട്. കാരണം ഇതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു പൊട്ടാസ്യമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂ പിടിക്കാനും കായ പിടിക്കാനും ഒക്കെ നമുക്ക് ചാരം നല്ലതാണ്. നമ്മുടെ പൂച്ചെടികൾക്കാണെങ്കിലും നമ്മുടെ പച്ചക്കറികൾക്കാണെങ്കിലും എല്ലാം നമുക്ക് ഈ ചാരം നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ ചാരത്തിൽ പൊട്ടാസ്യമുണ്ട്, കാൽസ്യമുണ്ട്, മഗ്നീഷ്യമുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ പൊട്ടാസ്യം മാത്രമാണ് ഏറ്റവും കൂടുതലുള്ളത്, ബാക്കിയെല്ലാം വളരെ ചെറിയ അളവിലാണ് ഉള്ളത്. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അളവും ഇതിനകത്ത് കൂടുതലാണ്. നമ്മുടെ മണ്ണിലെ pH കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ചാരം വളരെ നല്ലൊരു സംഭവമാണ്. നമ്മൾ ഒരു pH മീറ്റർ നമ്മൾ ഇതിന് മുൻപ് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ pH മീറ്റർ കൊണ്ട് നമുക്ക് നമ്മുടെ മണ്ണിൻ്റെ pH നോക്കുകയും അതിൻ്റെ pH ലെവൽ നോക്കിയിട്ട് നമുക്ക് ചാരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് pH ന്യൂട്രൽ ആക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം കുമ്മായം ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ മണ്ണിലെ pH കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുമ്മായത്തിൽ കുമ്മായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിലെ pH 90% കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ചാരം ഉപയോഗിച്ചാൽ നമുക്ക് 50 മുതൽ 60% വരെ നമുക്ക് pH കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അമ്ലഗുണം കുറവുള്ള മണ്ണാണ് നമ്മുടെ തക്കാളിക്കൊക്കെ വേണ്ടത്. അപ്പോൾ തക്കാളിക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുകയും നമ്മുടെ മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ചാരം കൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത്, നമ്മുടെ pH ലെവൽ കറക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഇപ്പോൾ ചാരത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ കരിയില അല്ലെങ്കിൽ അതുപോലുള്ള തടികഷ്ണങ്ങളൊക്കെ ഇട്ട് കത്തിച്ചാണ് ഞാൻ ഈ ചാരം എടുക്കുന്നത്. കടലാസ്, അതുപോലെ തന്നെ പ്ലൈവുഡ്സ്, അതുപോലെ ട്രീറ്റഡ് വുഡ്സ്, അതിൻ്റെ ഒന്നും ചാരം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഉണക്കയിലകൾ, അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള തടികഷ്ണങ്ങൾ, അതിൻ്റെയൊക്കെ ചാരം നമുക്ക് നല്ലതാണ്, വളരെ നല്ലതാണ് അത്തരം ചാരങ്ങൾ നമ്മുടെ ചെടിക്ക് ഇടാനായിട്ട്. ചാരത്തിൻ്റെ കൂടെ മറ്റ് വളങ്ങളൊന്നും കറക്റ്റായിട്ട് അതിൻ്റെ കൂടെ ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും പലരും വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിടുന്നത് കണ്ടു. പക്ഷേ ഇത് വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാതെ ഇരിക്കുക. ഇത് കുമ്മായം ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊരു 10 ദിവസത്തെ ഇടവേളകളിൽ ഇതിട്ട് കൊടുക്കുക. അത് വളം ഇട്ടതിൻ്റെ പുറകെ തന്നെ ഈ ചാരം ഇടാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ചെടി ചുവട്ടിലുള്ള പുഴുക്കളെയോ അല്ലെങ്കിൽ അതുപോലുള്ള ജീവികളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഇത് ഏറ്റവും നല്ലതാണ്. നമുക്ക് നീരൂറ്റി കുടിക്കുന്ന ജീവികളാണെങ്കിൽ അല്ലെങ്കിൽ മുഞ്ഞ, ഒച്ച് ഇതുപോലുള്ള ജീവികളുടെ പുറത്ത് ഇത് വീണ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അത് ചത്തുപോവുകയും അതുപോലെ ഉറുമ്പൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മുടെ പച്ചക്കറി ഇടങ്ങളിലൊക്കെ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ ചാരം ഇതറി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ചത്തുപോയിക്കോളും. നമുക്ക് വീടിനകത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ പച്ചക്കറി ഇടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടങ്ങളിലെല്ലാം ചാരം ഉപയോഗിച്ച് നമുക്ക് ഇത്തരം ജീവികളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് വരും. കാരണം ഈ ചാരം അതിൻ്റെ ശരത്ത് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ശരത്തിൽ മുറിവ് ഉണ്ടാകുകയും അതിനകത്തൂടെ ഇതിന് വേണ്ടി ജലാംശം നഷ്ടപ്പെടുകയും അങ്ങനെ അത് പെട്ടെന്ന് ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം വളരെ നല്ലതാണ് ചാരം. നമ്മുടെ ചെടികൾക്ക്, മണ്ണിനും വളത്തിനും ഒക്കെ ആയിട്ട് ഒത്തിരി നല്ലതാണ് ഈ ചാരം.
അപ്പോൾ നമുക്ക് ഈ ചാരം ആവശ്യമില്ലാത്ത കുറേ ചെടികളുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്കിത് പൊട്ടാസ്യം ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കാനുള്ള ഒരു ടെൻഡൻസി ചെടികളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലച്ചെടികളിലോ അപ്പോൾ ഇലക്കറികളിലോ ഒന്നും നമുക്ക് ഈ ചാരം ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമുക്കിവിടെ ചീര, അതുപോലുള്ള നമ്മുടെ മല്ലി, നമ്മുടെ പുതിന, അതുപോലുള്ള സാധനങ്ങൾക്കൊന്നും നമ്മുടെ ഈ ചാരം ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് പെട്ടെന്ന് ചിലപ്പോൾ പൂത്തു പോകാനായിട്ടവിടെ വരും. അപ്പോൾ ചീരയ്ക്കൊന്നും ഒരിക്കലും അത് ഇതിടാനായിട്ട് പാടില്ല. നമ്മുടെ പയറിന് നല്ലതാണ്, പയറിലെ മുഞ്ഞയെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ മേളിൽ തൂളിക്കൊടുത്താൽ തന്നെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ അതങ്ങ് മാറും. അപ്പോൾ നമ്മൾ ഈ ചാരം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കരിയില, ഇപ്പം നമ്മുടെ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ കരിയില മാക്സിമം കത്തിക്കാതിരിക്കുക, അതെല്ലാം ചെടിച്ചുവട്ടിലിട്ട് ഒരു പുതയിടാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കരിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കത്തിച്ച് നിങ്ങൾ ചാരം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചാരം ഉള്ള വീടുകളിൽ നിന്ന് നിങ്ങളത് കളക്ട് ചെയ്താലും നല്ലതാണ്. നമ്മുടെ പച്ചക്കറികൾക്ക് ഏറ്റവും നല്ലതാണ്. മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഈ ചാരം വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. ഇല പൂക്കളിലാണെങ്കിലും, അതായത് നമ്മുടെ വീട്ടിലുള്ള പൂച്ചെടികൾക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മുടെ തക്കാളി കായ്ച്ച് വന്നു കഴിഞ്ഞാൽ തക്കാളിയിൽ കറുത്ത പാടുകളുണ്ടാകുക, അതുപോലുള്ള കാര്യങ്ങളെല്ലാം തക്കാളിയിൽ കാൽസ്യം ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കുമ്മായം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുമ്മായം എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ചാരം എല്ലാ വീടുകളിലും ഉണ്ടാകും. അപ്പോൾ ഈ ചാരം നമുക്ക് അതിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളിക്ക്, പ്രത്യേകിച്ച് തക്കാളിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കായ ഉണ്ടാകുകയും അതുപോലെ തന്നെ ഈ കാൽസ്യം ഡെഫിഷ്യൻസി എല്ലാം മാറി നല്ല ഭംഗിയായിട്ട് നമ്മുടെ തക്കാളിയെല്ലാം നല്ല അടിപൊളിയായിട്ട് കായ്ച്ചു വരികയും ചെയ്യും. അപ്പോൾ അതിന് ചാരം ഒരു 10 ദിവസം കൂടുമ്പോഴെങ്കിലും ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മുടെ സ്യൂഡോമോണസ് ഇടാൻ പാടില്ല. അത് ഞാൻ പ്രത്യേകം പറയാം. തക്കാളിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വാട്ടർ രോഗമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്യൂഡോമോണസ് ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ചാരം ഇട്ട് കൊടുക്കാവുള്ളൂ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്, കാരണം സ്യൂഡോമോണസ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചാരവും സ്യൂഡോമോണസും ഒരുമിച്ച് ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ തക്കാളിയിൽ മുട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ഇതെല്ലാം മുട്ട് വന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ തക്കാളി വെക്കണമെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു. നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ താഴ്വശത്തുള്ള ഈ ഇലകൾ ചെറുതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അത് അതിനകത്തൂടെ ആയിരിക്കും കൂടുതൽ കീടങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ആ കൂടുതൽ ഇലകളെല്ലാം കട്ട് ചെയ്തു. നമുക്ക് ഇനി ഇതിനകത്ത് കുറച്ച് ചാരം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 2-3 ടീസ്പൂൺ മതി. അത് കുറച്ച് ഇതിൻ്റെ ചുറ്റിനുമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മുഞ്ഞയുടെയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂളിക്കൊടുത്ത് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പൊയ്ക്കോളും. ഇത് ഉണക്കായിട്ട് തന്നെ വേണം ഇത് ഇടാനായിട്ട്. എന്നിട്ട് അതൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളിതിൻ്റെ എല്ലാം ഈ തക്കാളിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ pH കറക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ pH മീറ്റർ വെച്ച് നമുക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഇത് pH മീറ്റർ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് ഇപ്പം ഇതിൻ്റെ രീതി എന്നുള്ളത്. ആ ഇപ്പോൾ ഏകദേശം 7-ൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മളുടെ കുമ്മായൊക്കെ ചേർത്താണ് ഇതിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഇടയ്ക്ക് ഇതുപോലുള്ള ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഇതുപോലെ ചാരം നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ ചെടിച്ചട്ടിയിൽ എപ്പോഴും ഉള്ള ഒരു സംഭവമാണ് ഇത്, ഈ ഒരു അട്ടയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ജീവികളിൽ നമ്മൾ കുറച്ച് ഈ ചാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ചത്തുപോയിക്കോളും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതുപോലുള്ള വേണ്ടാത്ത ജീവികളെല്ലാം പോയി നമ്മുടെ ചെടിച്ചട്ടിയിലുള്ള ഈ മണ്ണ് നല്ല ആക്റ്റീവാകും. അപ്പോൾ അതുപോലെ മണ്ണിരയ്ക്കും ഇത് പ്രശ്നമാണ്, പക്ഷേ നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. കണ്ടത് ഇവിടെ കുറേ ഒച്ച്, കുഞ്ഞ് ഒച്ചുകളാണ്, അതെല്ലാം പ്രശ്നക്കാരാണ്. അപ്പോൾ അവന്മാരെ എല്ലാം നമുക്ക് ഒഴിവാക്കണം. നമുക്ക് കുറച്ച് ചാരം അതിനെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ചെടി ചുവട്ടിൽ ഒരു 10 ദിവസം കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തുള്ള പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നമുക്ക് മറ്റ് കീടനാശിനികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റ് വളങ്ങളുമായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക. ഇത് നൈട്രജൻ ഒട്ടും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊച്ചു ചെടികൾക്കോ ചീരയ്ക്കോ ഒന്നും ഇടാതിരിക്കുക. ഇതിപ്പോൾ നമ്മുടെ വെണ്ട ഞാൻ പാകി വെച്ചിരിക്കുന്നതാണ്. ഇതുപോലുള്ള ചെറിയ ചെടികൾക്കൊന്നും ഇട്ട് കൊടുക്കരുത്.
അതിന് നമ്മുടെ തേയില പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മുടെ നോക്കി ഇതിനകത്തെല്ലാം നമ്മുടെ വഴുതന എല്ലാം കായ്ക്കാനുള്ള അവസ്ഥയായി. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചീര കുറച്ച് പാകിയതാണ്. അപ്പോൾ ഇതിനൊന്നും ഇതിൻ്റെ പരിസരത്ത് പോലും അത് കൊണ്ടുപോകണ്ട കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.